أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أهل الكتاب لا تغلوا في دينكم ولا تقولوا على الله إلا الحق إنما المسيح عيسى بن مريم رسول الله وكلمته ألقاها إلى مريم وروح منه فآمنوا بالله ورسله ولا تقولوا ثلاثة انتهوا خيرا لكم إنما الله إله واحد سبحانه أن يكون له ولد له ما في السماوات وما في الأرض وكفى بالله وكيلا صدق الله العظيم سورة النساء ലെ 171-ാമത്തെ ആയത്ത് يا أهل الكتاب ഓ വേദക്കാരെ لا تغلوا വില എന്ന് പറഞ്ഞാൽ വില വർദ്ധിച്ചു പരിധിയിലപ്പുറം അമിതമായി വില കയറി എന്നതിനൊക്കെ ഉപയോഗിക്കുന്ന വാക്കാണ് ഇവിടെ ലാ തഗലു ഫീ ദീനിക്കും നിങ്ങൾ നിങ്ങളുടെ ദീനിൽ അതിര് കവിയരുത് വലാ തഖൂലു നിങ്ങൾ പറയരുത് അലല്ലാഹി അല്ലാഹുവിൻ്റെ മേൽ അല്ലാഹുവിൻ്റെ പേരിൽ ഇല്ലൽ ഹഖ സത്യമല്ലാതെ യാഥാർത്ഥ്യമല്ലാതെ ഇന്നമൽ മസീഹു നിശ്ചയം മസീഹ് ഈസബിനു മറിയം റസൂലുല്ലാഹി അല്ലാഹുവിൻ്റെ റസൂല് മാത്രമാകുന്നു അല്ലെങ്കിൽ റസൂല് തന്നെയാകുന്നു വ കലിമത്തുഹു അവൻ്റെ വചനവും അൽഖാഹ ആ വചനത്തെ അവൻ ഇട്ടിരിക്കുന്നു അല്ലെങ്കിൽ നിക്ഷേപിച്ചിരിക്കുന്നു ഇലാ മറിയമ മറിയമിലേക്ക് വ റൂഹം മിൻഹു അവനിൽ നിന്നുള്ള ആത്മാവുമാകുന്നു ഫ അപ്പോൾ ആമിനു നിങ്ങൾ വിശ്വസിക്കുവീൻ ബില്ലാഹി വ റസൂലിഹി അല്ലാഹുവിലും അവൻ്റെ റസൂലുമാരിലും വലാ തഖൂലു നിങ്ങൾ പറയരുത് സലാഫത്തുൻ മൂന്നെണ്ണമെന്ന് വലാ തഖൂലു സലാഫത്തുൻ ത്രിത്വം ത്രിയേകത്വം ത്രിത്വം എന്നൊക്കെ ഉണ്ടല്ലോ അതാണ് ഉദ്ദേശ്യം ഇൻതഹു നിങ്ങൾ നിർത്തു ഇൻതഹ എന്ന് പറഞ്ഞാൽ ഫുൾ സ്റ്റോപ്പിന് പറയും അറബിയിൽ അവസാനിപ്പിക്കുക എന്നർത്ഥം ഇൻതഹു നിങ്ങൾ അവസാനിപ്പിക്കൂ ഖൈറല്ലക്കും നിങ്ങൾക്ക് നല്ലതിന് അഥവാ നിങ്ങൾക്കതാണ് നല്ലത് ഇന്നമല്ലാഹു ഇലാഹും വാഹിദ് ഇന്നമല്ലാഹു നിശ്ചയം അല്ലാഹു ഇലാഹും വാഹിദ് ഏകനായ ഇലാഹ് മാത്രമാകുന്നു സുബ്ഹാനഹു അവൻ എത്ര പരിശുദ്ധൻ അയ് യക്കൂന ലഹു വലദുൻ അവന് ഒരു സന്താനമുണ്ടാകുന്നതിൽ നിന്ന് അഥവാ അവന് സന്താനമുണ്ടാകുന്നതിൽ നിന്ന് പരിശുദ്ധനാകുന്നു അവൻ വലഹു ലഹു അവനുള്ളതാണ് മാഫിസ് സമാവാത്തി ആകാശങ്ങളിലുള്ളത് വ മാഫിൽ അർളി ഭൂമിയിലുള്ളതും വക്കഫ ബില്ലാഹി വക്കീല വക്കഫ ബില്ലാഹി അല്ലാഹു മതിയായവനാകുന്നു വക്കീല ഭരമേൽപ്പിക്കാവുന്നവനായിട്ട് വക്കീലായിട്ട് അഥവാ അല്ലെങ്കിൽ കൈകാര്യകർത്താവായിട്ട് ഭരമേൽപ്പിക്കാൻ അല്ലാഹു ധാരാളം മതി എന്നർത്ഥം വേദക്കാരെ പൊതുവിലാണ് ഈ ആയത്തിൽ വിളിക്കുന്നത് പക്ഷേ ഊന്നല് ക്രിസ്ത്യാനികളുടെ നേരെയാണ് പൊതുവിൽ എല്ലാ വിശ്വാസികളോടും പറയാവുന്ന എല്ലാവർക്കും പ്രസക്തമായ ഒരു സന്ദേശമാണ് ഇതിൻ്റെ അസൽ അതുകൊണ്ടാണ് ജൂതന്മാരെയും ഉൾക്കൊള്ളുന്ന വിധം വേദക്കാരെ എന്ന് വിളിച്ചിട്ടുള്ളത് യാ അഹ്ലൽ കിതാബി മുകളിൽ പറഞ്ഞത് വേദക്കാരുടെ
നിഷേധത്തെ സംബന്ധിച്ചാണ്. അഥവാ ജൂതന്മാർ ഈസാ അലൈഹി സ്വലാമിനെ നിഷേധിച്ചതിനെ പറ്റിയും ഈസാ അലൈഹി സ്വലാമിന്റെ യാഥാർത്ഥ്യവും ഇതൊക്കെ പറഞ്ഞല്ലോ. അതുകൊണ്ടാണ് രണ്ടു കൂട്ടരെയും വിളിക്കുന്നത്. എന്നിട്ട് പറയാണ്, ലാ തഹലു ഫീ ദീനിക്കും, നിങ്ങൾ നിങ്ങളുടെ ദീനിൽ അതിര് കവിയരുത്. ദീനിൽ അതിര് കവിയുക എന്ന് പറഞ്ഞാൽ ഇതെല്ലാവരോടും പറയേണ്ട വർത്തമാനമാണ്. ഏതൊരു സംഗതിക്കും അള്ളാഹു സുബ്ഹാനഹു വതആല വെച്ച ഒരു ലെവൽ ഉണ്ടാകും, അതിൻ്റെ അപ്പുറത്തേക്ക് അതിനെ കൊണ്ടുപോകലാണ് ദീനിൽ അതിര് കവിയുക എന്ന് പറയുന്നത്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വഴിവിട്ട് പുകഴ്ത്തിയപ്പോൾ അദ്ദേഹം തിരുത്തിക്കൊണ്ട് പറഞ്ഞത്, അലാ തത്റൂനി കമാ അത്റത് ബനു ഇസ്രായേൽ മസീഹ ഈസബിനു മറിയം, ഈസബിനു മറിയമിനെ ബനി ഇസ്രായേലിൽ പൊക്കിയതുപോലെ പുകഴ്ത്തി പറഞ്ഞ് അതുപോലെ നിങ്ങൾ എന്നെ പുകഴ്ത്തരുത് എന്നാണ്. മറ്റൊരിക്കൽ അള്ളാഹു തആല എനിക്ക് നിശ്ചയിച്ച സ്ഥാനത്ത് എന്നെ വെക്കാൻ എന്നെ ഞാൻ ഇഷ്ടപ്പെടുന്നുള്ളൂ എന്ന് പറഞ്ഞതും കാണാൻ കഴിയും. ഇങ്ങനെ അതിര് കവിയുക എന്ന് പറഞ്ഞത് പലതരത്തിലുണ്ടാകും. ലാ തത്റൂനി കമാ അത്റത്തിൻ നസാറ ഈസബിനു മറിയം ഫഇന്നമാ അന അബ്ദുല്ലാഹി വറസൂലുഹു എന്ന് കൂടി ഉണ്ട് ആ ഹദീസിൽ. ഞാൻ അള്ളാഹുവിൻ്റെ അടിമയാണ്, റസൂലുമാണ്. അപ്പൊ അള്ളാഹുവിൻ്റെ റസൂലിനെ അള്ളാഹുവിൻ്റെ അടിമയല്ല, അതിൻ്റെയും അപ്പുറത്തേക്ക് എന്തോ ഒന്നാണ് എന്ന് പറയല് ഉലുവാണ്. അതുപോലെ കഴിവുകളുടെ കാര്യത്തിലും അങ്ങനെയാണ്. നാളത്തെ കാര്യം എന്താണെന്നറിയുന്ന ഒരു റസൂല് ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് എന്ന് പറഞ്ഞ് പാട്ടുപാടിയപ്പോഴാണ് അത് എന്നെ തിരുത്തിക്കൊണ്ട് റസൂൽ ഇപ്രകാരം അങ്ങനെ പുകഴ്ത്തരുത് എന്നെ എന്ന് പറഞ്ഞത്. റസൂലുള്ളാഹിക്ക് ഇല്ലാത്തത് ഉണ്ട് എന്ന് പറയല്, ഗൈബ് അറിയുന്നു പറയുക, അള്ളാഹുവിനെ പോലെ മറഞ്ഞ കാര്യങ്ങളൊക്കെ അറിയുന്നവനാണ് എന്ന് പറയൽ, ഇതൊക്കെ അതിൽപ്പെട്ടതാണ്. അതുമാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ വേറെയും കാര്യങ്ങൾ വരും. തീവ്ര നിലപാട് സ്വീകരിക്കുന്നത് ഒലുവാണ്. ഉദാഹരണമായി ജിഹാദിൽ സായുധ പോരാട്ടം പാടില്ലാത്തിടത്ത് എതിരാളികൾക്കെതിരെ ആയുധമെടുക്കൽ, ഉപദേശം മതിയാകുന്നിടത്ത് അതിൻ്റെ അപ്പുറത്തേക്ക് തിന്മ കണ്ടാൽ കൈകൊണ്ട് തടയണം, അല്ലെങ്കിൽ നാവുകൊണ്ട് എതിർക്കണം, അല്ലെങ്കിൽ മനസ്സുകൊണ്ട് വെറുക്കണം, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം അതിൽ ഒന്ന് വേണ്ടടുത്തേക്ക് അതിൻ്റെ അപ്പുറത്തേക്ക് നീങ്ങൽ, ഇതൊക്കെ ഗുലുവാണ്. അതുപോലെ തന്നെ അമുസ്ലിങ്ങളെ സംബന്ധിച്ച് അള്ളാഹുവും റസൂലും പറഞ്ഞതിൻ്റെ അപ്പുറത്തുള്ള തീവ്ര നിലപാട് സ്വീകരിക്കൽ, അങ്ങനെ ഒരുപാട് ഗുലുവുകൾ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ നടപ്പിലാക്കുന്നിടത്ത് ആളുകൾക്ക് സംഭവിക്കാറുണ്ട്. അതിനെ മൊത്തം നിരോധിക്കുന്നതാണ് ലാ തഹലു ഫീ ദീനിക്കും എന്ന് പറഞ്ഞത്. ഇവിടെ പറയുന്നത് വേദക്കാരെ പറ്റിയാണ് എന്നേ ഉള്ളൂ. വലാ തഖൂലു അലല്ലാഹി ഇല്ലൽ ഹഖ്, അള്ളാഹുവിൻ്റെ പേരിൽ സത്യമല്ലാത്തത് പറയരുത്. ഹഖേ പറയാവൂ, അതവരിൽ ധാരാളമായി നിലനിന്നിരുന്ന കുഴപ്പമായിട്ട് ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ടല്ലോ. ഉദാഹരണമായിട്ട് സൂറ ആൽ ഇംറാനിലെ 78-ാമത്തെ ആയത്തിൽ, വൈന്ന മിൻഹും ല ഫരീഖൻ യൽവൂന അൽസിനതഹും ബിൽ കിതാബി ലിതഹ്സബൂഹു മിനൽ കിതാബി വമാ ഹുവ മിനൽ കിതാബി യഖൂലൂന ഹുവ മിൻ ഇൻദില്ലാഹി വമാ ഹുവ മിൻ ഇൻദില്ലാഹി വയഖൂലൂന അലല്ലാഹിൽ കദിബ വഹും യഅലമൂൻ. അവരിലൊരു വിഭാഗം അവരുടെ നാവ് കൂട്ടിക്കൊണ്ട് വേദഗ്രന്ഥത്തെ കുറിച്ച് പറയുന്നു. ലി തഹസബൂഹു മിനൽ കിതാബി, അത് കിതാബിലുള്ളതാണ് എന്ന് നിങ്ങൾ വിചാരിക്കാൻ വേണ്ടിയിട്ട്. വമാഹുവ മിനൽ കിതാബ്, അത് കിതാബിലുള്ളതല്ല. വയഖൂലൂന ഹുവ മിൻ ഇൻദില്ല, അത് അല്ലാഹുവിന്റെ അടുത്തു നിന്നുള്ളതാണെന്ന് അവർ പറയുന്നു. വമാഹുവ മിൻ ഇൻദില്ല, അത് അല്ലാഹുവിന്റെ അടുത്തു ഉള്ളതല്ല താനും. വയഖൂലൂന അലല്ലാഹിൽ കദിബ വഹും യഅലമൂൻ, അവർ അല്ലാഹുവിനെ സംബന്ധിച്ച് ബോധപൂർവം കള്ളം പറയുന്നു. ബക്കറയിലും വന്നിട്ടുണ്ട്, അല്ലദീന യക്തുബൂന അൽ കിതാബ ബി ഐദീഹിം സുമ്മ യഖൂലൂന ഹാദാ മിൻ ഇൻദില്ലാഹി, സ്വന്തം കൈകൊണ്ട് വേദഗ്രന്ഥം എഴുതിയിട്ട് ഇത് അല്ലാന്റെ പക്കൽ നിന്നാണെന്നാണ് പറയുന്നു. ഈസാ അലൈഹിസ്സലാം പറഞ്ഞതായി ഇപ്പോൾ നിലവിലുള്ള ബൈബിളിലും അത്തരം
പിന്നെ ആരോപണങ്ങൾ അല്ലെങ്കിൽ ആക്ഷേപങ്ങൾ കാണാൻ കഴിയും. സത്യവേദ പുസ്തകം തങ്ങളുടെ പക്കലുണ്ട് എന്ന്, ഞങ്ങളുടെ പക്കലുണ്ട് എന്ന് നിങ്ങൾ പറയുന്നു. പരീശന്മാരുടെ കള്ളയെഴുത്തുകോൽ അതിനെ വ്യാജമാക്കിയിട്ടില്ലയോ എന്ന് യേശു ചോദിച്ചത് ഇപ്പോഴും ബൈബിളിൽ കാണാം. അപ്പൊ അങ്ങനെ ധാരാളമായി നടന്നിരുന്ന ഒരു കാര്യമാണ് അള്ളാഹുവിന്റെ പേരിൽ കള്ളം പറയുക എന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തെറ്റിദ്ധരിപ്പിക്കാൻ ആണ് ഈ ആയത്തിറങ്ങുന്ന കാലത്ത് ആ പണി ചെയ്തിരുന്നത്. പണ്ട് ചെയ്തത് ഈസാ അലൈഹി സ്വലാമിനെ പറ്റിയൊക്കെയാണ്. അങ്ങനെ ഒരു കാലത്തും അള്ളാഹുവിനെ കുറിച്ച് ആരും ഇല്ലാത്തത് പറയരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ മനഃപൂർവ്വം കളവ് പറയുന്നവന് നരകത്തിൽ സീറ്റോർപ്പിച്ചു കൊള്ളട്ടെ എന്ന് പറയുന്നത് സഹിയായ ഹദീസിലുണ്ട്. അള്ളാഹുവിന്റെ പേരിൽ കള്ളം പറയരുത് എന്ന് ഇവിടെയും അള്ളാഹു പറയുകയാണ്. എന്നിട്ട് അത്തരം സംഭവങ്ങൾ ഒലുവും കള്ളവുമായിട്ട് സംഭവിച്ചതിന്റെ ഉദാഹരണം പറയുകയാണ് പിന്നീട്. ഇന്നമൽ മസീഹു ഈസ ബിനു മറിയം റസൂലുള്ളാഹ്, നിശ്ചയം മസീഹ് ഈസ ബിനു മറിയം അള്ളാഹുവിന്റെ റസൂലാണ്. രണ്ട് ഒലുവും രണ്ട് ഹക്കല്ലാത്തതും നടന്നിട്ടുണ്ട് അവിടെ. ഒന്ന്, ഈസാ അലൈഹി സ്വലാമിനെ ജാരസന്തതിയായിട്ടും കുറ്റവാളിയായിട്ടുമൊക്കെ ചിത്രീകരിച്ചു ജൂതന്മാര്. നേരെ മറുവശത്ത് സ്നേഹിച്ച് പുകഴ്ത്തി പുകഴ്ത്തി അള്ളാഹുവിന്റെ മകനാണ് എന്ന് പറഞ്ഞു വരുത്തി ക്രിസ്ത്യാനികൾ. ഇതിന്റെ രണ്ടിന്റെയും നടുവിലാണ് ഈസബിനു മറിയം റസൂലുള്ളാഹ്, അള്ളാന്റെ റസൂലാണ്. ജൂതന്മാര് അള്ളാന്റെ റസൂലാണ് എന്ന് അംഗീകരിക്കണം, ക്രിസ്ത്യാനികളും അംഗീകരിക്കണം അള്ളാന്റെ റസൂലാണ് എന്ന്. അല്ലാതെ ദൈവപുത്രനുമല്ല, ദുഷിച്ചവനുമല്ല, രണ്ടുമല്ല. രണ്ടു കൂട്ടരും പറയുന്നത് ഹക്കല്ല. രണ്ടു കൂട്ടരും അവരവരുടെ മേഖലയിൽ ഒലുവ് അതിക്രമം പ്രവർത്തിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഒരു മനുഷ്യൻ വന്നിട്ട് അവർ നേരത്തെ അംഗീകരിച്ചതാണ് പിതാവില്ലാത്ത ജനനം, എന്നിട്ട് പിന്നീട് അവർക്ക് എതിര് പറഞ്ഞപ്പോ ജാരസന്തതിയാണെന്ന് പറഞ്ഞു വരുത്തി. ഇത് ഒലുവാണ്. അതുപോലെ തന്നെ ഒലുവാണ് പുകഴ്ത്തുന്നതിൽ. ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നെഗറ്റീവിലും ഒലുവ്, പോസിറ്റീവിലും ഒലുവ്, അത് രണ്ടും തെറ്റാണ്. അതിൻ്റെ നടുവിലാണ് കാര്യം. അഥവാ ഈസാ അലൈഹി സ്വലാം അള്ളാഹിന്റെ റസൂലാണ്, ദൂതനാണ്. വകലിമതുഹു, സൂറ ആലി ഇംറാനിലൊക്കെ അത് വിശദീകരിച്ചിട്ടുണ്ടല്ലോ. വകലിമതുഹു അൽഖാഹാ ഇലാ മറിയമ, മറിയമിലേക്കിട്ട കെലിമത്താണ്. കെലിമത്താണെന്ന് പറഞ്ഞാൽ കുൻ ഫയകൂൻ, അള്ളാഹുവിന്റെ ഒരു ഉത്തരവാണ് മറിയമിലേക്ക്, മറിയമിൽ ഒരു കുഞ്ഞുണ്ടാവട്ടെ എന്നത്. ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅന്ന യഖൂല ലഹു കുൻ ഫയകൂൻ, ആ കെലിമത്തിനെയാണ് ഇവിടെ കെലിമത്ത് എന്ന് വിശദീകരിച്ചത് എന്നാണ് മുഫസ്സിറുകൾ വ്യക്തമാക്കിയിട്ടുള്ളത്. വ റൂഹം മിൻഹു, അള്ളാഹുവിൽ നിന്നുള്ള റൂഹ് ആകുന്നു. അള്ളാഹുവിൽ നിന്നുള്ള റൂഹ് എന്ന് പറഞ്ഞാൽ എന്താണ്? വനഫഖ ഫീഹി മിർ റൂഹിഹി, അള്ളാഹുവിന്റെ റൂഹിൽ നിന്ന് അതിൽ ഊതി എന്ന് പറയുന്നുണ്ട്. ഇത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോഴും ക്രിസ്തീയ പ്രബോധകർ, മതപ്രചാരകർ പറയാറുണ്ട്, ഖുർആനിലുമുണ്ട് യേശു ദൈവപുത്രനാണ് എന്ന് വചനമാണ്, പിന്നെ അതുപോലെ ദൈവത്തിൻ്റെ ആത്മാവാണ് എന്നൊക്കെ. യഥാർത്ഥത്തിൽ പരിശുദ്ധ ഖുർആനിൽ ആ വാക്ക് ഉപയോഗിച്ച ഇടങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാകും. അപ്പൊ കെലിമത്ത് ക്രിസ്ത്യാനികളെ വിളിക്കുന്നുണ്ട്, താലൗ യാഹുൽ കിതാബി താലൗ ഇലാ കെലിമത്തിൻ സവാ ഇം ബൈനനാ വബൈനക്കും. ഇങ്ങനെ കെലിമത്ത് എന്നുള്ളത് ഉപയോഗിച്ചത് കൊണ്ട് അത് അള്ളാന്റെ അംശമാണെന്ന് വരുന്നൊന്നുമില്ല. നമുക്ക് രണ്ടു കൂട്ടർക്കും യോജിക്കാവുന്ന കെലിമത്തിലേക്ക് വരൂ, അഥവാ നിലപാടിലേക്ക് വരൂ, വർത്തമാനത്തിലേക്ക് വരൂ, ആശയത്തിലേക്ക് വരൂ എന്നൊക്കെ പറയുന്നത് പോലെ കെലിമത്ത് എന്നുള്ള വാക്ക് ധാരാളം ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ റൂഹ് എന്നത് സൂറ അസ്സജദയിൽ മൊത്തം മനുഷ്യരെ കുറിച്ച് തന്നെ ഇത് പറയുന്നുണ്ട്. സുമ്മ ജഅല നസ്ലഹു മിൻ സുലാലത്തിൻ മിൻ മാഇൻ മഹീൻ സുമ്മ സവ്വാഹു വനഫഖ ഫീഹി മിർ റൂഹിഹി. മുഴുവൻ മനുഷ്യരെയും അള്ളാഹു തആല കളിമണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു, പിന്നീട് അവന്റെ റൂഹ് ഊതി എന്ന് പറയുന്നുണ്ട്. അപ്പോ ഈസാ അലൈഹി സ്വലാം റൂഹം മിൻഹു എന്ന് പറഞ്ഞതുകൊണ്ട് ദൈവപുത്രനാകുകയാണെങ്കിൽ മുഴുവൻ മനുഷ്യന്മാരും ദൈവപുത്രനാകും. ആദം അലൈഹിസ്സലാമിലും റൂഹ് ഊതി എന്ന് പറയുന്നുണ്ട്. ആ റൂഹം മിൻഹു അല്ലെങ്കിൽ മിർ റൂഹി എന്നൊക്കെ പറഞ്ഞാൽ അർത്ഥം
അള്ളാഹുവിന്റെ ഉടമസ്ഥതയിലുള്ള റൂഹ് എന്നാണ് കിതാബുല്ലാഹി, അള്ളാഹിന്റെ കിതാബ്, അല്ലെങ്കിൽ നാഖത്തുല്ലാഹി, നാഖത്തുല്ലാഹി വസുഖിയാഹ എന്നുണ്ടല്ലോ, അള്ളാഹുവിന്റെ ഒട്ടകം. അള്ളാഹുവിന്റെ ഒട്ടകം എന്ന് പറഞ്ഞതുപോലെയാണ് റൂഹുല്ലാഹി, അള്ളാഹുവിന്റെ റൂഹ് എന്ന് പറയുന്നത്. അല്ലാതെ അള്ളാഹുവിന്റെ റൂഹ്, അള്ളാഹുവിന്റെ ആത്മാവ് മനുഷ്യനിൽ പ്രവേശിക്കുകയല്ല, അള്ളാഹുവിന്റെ ഉടമസ്ഥതയിലുള്ള റൂഹ് ഊതി എന്നേ അതിനർത്ഥമുള്ളൂ. നാഖത്തുല്ലാ എന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ ഒട്ടകം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ ഉള്ളതല്ലോ ഒട്ടകം, അള്ളാഹിന്റെ ഒരു സൃഷ്ടിയാണ്, അവന്റെ ഉടമയിലുള്ളതാണ് ഒട്ടകം എന്നേ അർത്ഥമുള്ളൂ. കിതാബുല്ലാഹി എന്ന് പറഞ്ഞാൽ അള്ളാഹ് ഇറക്കിയ കിതാബ് എന്നാണ് അർത്ഥം, അല്ലാതെ അള്ളയാണ് കിതാബ് എന്നല്ലോ. എന്നതുപോലെ റൂഹുല്ലാ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഉടമസ്ഥതയിലുള്ള റൂഹ് എന്നേ അർത്ഥമുള്ളൂ. അത് വ്യക്തമാക്കുകയാണ് ഇവിടെ. പിന്നെ അത് അത് കൗതുകകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ കെലിമത്തുഹു അൽഖഹ ഇല മറിയമ വ റൂഹു മിൻഹു എന്നുള്ളത് മാത്രം അങ്ങോട്ട് എടുത്തിട്ട് ഖുർആനിലും ഉണ്ട്, ദൈവത്തിൻ്റെ വചനമാണ്, ആത്മാവാണ് ഈസ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാണ്. ഇവിടെ പറയണത് തന്നെ എന്താണ്, ഇന്നമൽ മസീഹു ഈസ ബിനു മറിയമ റസൂലുല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലാണ് എന്ന് പറയാനാണ് ഇത് പറയണത്. പിന്നെയും ദൈവമാണ് എന്ന് പറയാൻ അത് തെളിവാക്കുകയാണ്. ഫആമിനൂ ബില്ലാഹി വറസുലിഹി, ഫ അതുകൊണ്ട് ആമിനു, നിങ്ങൾ വിശ്വസിക്കണം, ബില്ലാഹി വറസുലിഹി, അള്ളാഹുവിലും അവൻ്റെ ദൂതന്മാരിലും. യഹൂദന്മാരും വിശ്വസിക്കണം, ക്രിസ്ത്യാനികളും വിശ്വസിക്കണം അള്ളാഹുവിൻ്റെ ദൂതന്മാരിൽ, അഥവാ മൂസാ അലൈഹി സ്വലാമിലും ഈസാ അലൈഹി സ്വലാമിലും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയിലും, അതുപോലെ എല്ലാ റസൂലുമാരിലും. വലാ തഖൂലു സലാസത്തുൻ, നിങ്ങൾ മൂന്ന് എന്ന് പറയരുത്. മൂന്ന് എന്ന് പറഞ്ഞത് നമ്മൾ എണ്ണുന്ന മൂന്നല്ല, അവരുടെ വാദമാണ് ത്രിത്വം, ത്രിയേകത്വം, പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ്. ഫാദർ, വേർഡ് ഫാദർ, ഹോളി ഗോസ്റ്റ്. ഇംഗ്ലീഷ് ബൈബിളിലുണ്ട്, യഥാർത്ഥത്തിൽ ബൈബിളിൽ പോലും അതിന് അടിത്തറ ഇല്ല. ഇംഗ്ലീഷ് ബൈബിളിലുണ്ട് ഫാദർ, ഹോളി ഗോസ്റ്റ്, വേർഡ് ഫാദർ, ഹോളി ഗോസ്റ്റ്, ദീസ് ത്രീ ആർ വൺ. ഇത് ഇതിൻ്റെ അർത്ഥം തെരഞ്ഞ് അതേ സഭയുടെ അതേ പബ്ലിക്കേഷൻ ഇറക്കിയ മലയാളം ബൈബിൾ എടുത്തു നോക്കിയാൽ അതിൽ അങ്ങനെ ഒരു വാചകം കാണൂല. കാരണം ഇംഗ്ലീഷ് ബൈബിളിലുള്ളത് കള്ളവാചകമാണ്, മലയാളം ബൈബിള് റിവൈസ്ഡ് എഡിഷന്റെ പരിഭാഷയാണ്. അപ്പൊ അതായത് ഒഴിവാക്കിയിട്ട് അതിന്റെ നമ്പർ, ആയത്തിന്റെ നമ്പർ മാത്രം അവിടെ ഇട്ട് വെച്ച് ആയത്തിന്റെ സ്ഥലം ഒഴിച്ചിട്ടാൽ എങ്ങനെ ഉണ്ടാകും? ഖുർആനിൽ ഒരായത്ത് കളഞ്ഞിട്ട് ആയത്തിന്റെ നമ്പർ അവിടെ, ഇപ്പൊ 171 എന്ന് എഴുതിയിട്ട് അവിടെ ബ്ലാങ്ക് ഇട്ട് വെക്കുക, 170 കഴിഞ്ഞിട്ട് 171 എന്ന് എഴുതിയിട്ടൊരു ബ്ലാങ്ക്, പിന്നെ 172 ആയത്ത്, അങ്ങനെ ആയാൽ എങ്ങനെ ഉണ്ടാകും? ഇതുപോലെ. കാരണം ത്രിയേകത്വം എന്ന് പറയുന്നത് ബൈബിളിൽ പോലും കള്ളവാചകമാണ്. അതാണ് അടിസ്ഥാനമായി സ്വീകരിച്ചിട്ടുള്ളത്, സെൻപോളിന് ശേഷമുണ്ടായതാണ് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന ത്രിയേകത്വ സിദ്ധാന്തം. ഇപ്പോ ഇന്നത്തെ ഗ്രീക്ക് ക്രിസ്ത്യൻ വിശ്വാസമനുസരിച്ച് അത് ഗ്രീക്ക് എന്ന് വന്നതാണ്. ദൈവം മനുഷ്യന്റെ പാപം പരിഹരിക്കാൻ വേണ്ടി മണ്ണിലിറങ്ങി മനുഷ്യനായി ജനിച്ച് കുരിശിലേറി മരിക്കുക എന്ന് പറയുന്നത് അതിനുണ്ടായതാണ്. അത് പറയരുത്. വലാ തഖൂലു സലാസ, നിങ്ങൾ ഈ മൂന്ന് ത്രിത്വം, മൂന്ന് മൂന്ന് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കരുത്. ഇൻതഹു, നിങ്ങളത് അവസാനിപ്പിക്കൂ, ഹൈറല്ലക്കും, അതാണ് നിങ്ങൾക്ക് നല്ലത്. അഥവാ അത് പറഞ്ഞുകൊണ്ട് പിന്നെ നിങ്ങൾ എന്ത് പുണ്യം ചെയ്തിട്ടും എന്ത് ജനസേവനം നടത്തിയിട്ടും എന്ത് ആരാധന നിർവഹിച്ചിട്ടും ഒന്നും ഒരു കാര്യവുമില്ല. കാരണം അത് തികച്ചും കുഫറാണ്. പിന്നെ എന്താ സംഭവം? ഇന്നമല്ലാഹു ഇലാഹും വാഹിദ്, അല്ലാഹു അഹദ്, അല്ലാഹു ഏകനാണ്, ഏകനായ അള്ളാഹു, അള്ളാഹു തന്നെയാണ് ഇലാഹ്, അള്ളാഹു ഏകൻ തന്നെയാണ് എന്നർത്ഥം എന്ന് നിങ്ങൾ പറയണം. മൂന്ന് എന്നല്ല, ഒന്ന് എന്ന് പറ, മൂന്നിന്റെ വർത്താനം ഇല്ല, വർത്താനേ പറ്റൂല എന്നർത്ഥം. സുബ്ഹാനഹു അയ്യക്കൂന ലഹു വലദ്, എന്താ സമ്മതിക്കാത്തത്? അള്ളാഹുവിനെ പൊക്കുകയാണല്ലോ മൂന്ന് എന്ന് പറഞ്ഞിട്ട്. അല്ല, മൂന്നാകല് ഒരു സന്താനമുണ്ടാകുക എന്ന് പറയുന്നത് അവന് യോഗ്യതയല്ല, ന്യൂനതയാണ്. ഒരു സന്താനം വേണ്ടി വരിക, സന്താനത്തെ സ്വീകരിക്കുക, സന്താനമുണ്ടാകുക, മനുഷ്യന് കുട്ടികൾ ഉണ്ടാകുക എന്ന് പറഞ്ഞത് യോഗ്യതയും കുട്ടികളിൽ ഇല്ലാതിരിക്കുക എന്ന് പറഞ്ഞത് എന്തോ ആരോഗ്യപരമായ ഒരു പിന്നോക്കാവസ്ഥയുമാണ്. അതേസമയത്ത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അത് അയോഗ്യതയാണ്. എന്താ കാരണം? ലഹു മാഫി സമാവാത്തി വ മാഫിൽ അർ, ആകാശഭൂമികളിലുള്ളത് മുഴുവൻ അവനുള്ളത് തന്നെയാണ്. നമുക്ക്
ഒരു കുട്ടി വേണമെന്നുള്ള തോന്നൽ സാധാരണ ഉണ്ടാവില്ല എപ്പോഴാ? രാജ്യത്ത് കുട്ടികളില്ലാഞ്ഞിട്ടല്ല, നാട്ടിൽ കുട്ടികളില്ലാഞ്ഞിട്ടല്ല, എനിക്ക് എൻ്റേതായിട്ടൊന്ന് വേണം, എൻ്റേതായിട്ട് ഒന്നെങ്കിലും വേണം എനിക്ക് എന്നൊരാ. കാരണം മറ്റു കുട്ടികളിലൊന്നും ഒരു യാതൊരു നിയന്ത്രണമോ അവകാശമോ ഒന്നുമില്ല. എൻ്റെ ഒരു കുട്ടി ഉണ്ടായാൽ മാത്രമേ എൻ്റെ നിയന്ത്രണത്തിലും എൻ്റെ കീഴിലും എന്നോടൊപ്പം ഒക്കെ ഉണ്ടാവുള്ളൂ. മറ്റുള്ള കുട്ടികളൊക്കെ അവരെ അവരുടെ വാപ്പാരൊപ്പം ഉണ്ടാവുക. ഈ മനസ്ഥിതിയിൽ നിന്നാണ് എനിക്കൊരു കുഞ്ഞു വേണമെന്നുള്ള തോന്നൽ മനുഷ്യരിൽ വരാറുള്ളത്. അല്ലാഹ് അങ്ങനെ ഇല്ല. ആകാശഭൂമികളിലുള്ള സകലതും അള്ളാഹുവിൻ്റെ നിയന്ത്രണത്തിലും അള്ളാഹിൻ്റെ ഉടമസ്ഥതയിലും അള്ളാഹിൻ്റെ കീഴിലും തന്നെയാണുള്ളത്. പിന്നെ അതിൽപ്പെട്ട ഒന്നിനെ പ്രത്യേകം മോനാക്കണം എന്ന് പറയുമ്പോൾ മനുഷ്യനുള്ള ഈ ന്യൂനത അള്ളാഹ്ക്ക് ഉണ്ട് എന്നാണ് അർത്ഥം. ആ ന്യൂനതകളിൽ നിന്ന് അള്ളാഹു പരിശുദ്ധനാകുന്നു എന്നാണ് സുബ്ഹാനഹു എന്ന് പറയുന്നതിൻ്റെ താല്പര്യം. വഖഫ ബില്ലാഹി വക്കീല, അതൊക്കെ കൈകാര്യം ചെയ്യുവാൻ അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുവാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് തവക്കുലാക്കുവാൻ, അതിന് അള്ളാഹു ധാരാളം മതിയായവനാണ്. അഥവാ പ്രപഞ്ചം നിയന്ത്രിക്കാൻ അള്ളാഹു മതി. സത്യം അംഗീകരിക്കുമ്പോൾ, സത്യം തുറന്ന് പ്രഖ്യാപിക്കുമ്പോൾ ഉണ്ടാകുന്ന പുകിലുകൾ അതൊക്കെ അള്ളാഹുവിൽ ബരമേൽപ്പിക്കുക. അലല്ലാഹി ഫല്യതവക്കലു, അള്ളാഹുവിൽ ബരമേൽപ്പിക്കൂ എന്ന് പലതവണ പറഞ്ഞു. അങ്ങനെ എല്ലാം ബരമേൽപ്പിക്കാൻ മതിയായവനാണ് അള്ളാഹു. അള്ളാഹ്ക്ക് സ്വന്തം ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യം ഉണ്ടാകുമ്പോഴല്ലേ നമ്മളിപ്പം മകനെ ഒരു വഴിക്ക് പറഞ്ഞേക്കലും വാപ്പാക്ക് പോകാൻ വയ്യ, ഒന്നുകിൽ പോകാൻ ഒഴിവില്ല അല്ലെങ്കിൽ ആവതില്ല, എന്നാ പിന്നെ മോനെ പറഞ്ഞേക്ക, ഇങ്ങനെയൊക്കെയാണല്ലോ. എന്നതുപോലെ പ്രപഞ്ചത്തിൽ എന്തോ ഒരു കാര്യം സാധിക്കാൻ വേണ്ടി അത് അള്ളാഹ് വിചാരിച്ചാൽ നടക്കൂല, അതുകൊണ്ടൊരു മോനെ, ഇങ്ങനെയൊക്കെയാണ് ചിന്തിക്കല്. അതിൻ്റെ ആവശ്യം അള്ളാഹു തആലാക്കില്ല. പ്രപഞ്ചം മുഴുവൻ കൈകാര്യം ചെയ്യാനും ഒക്കെ മതിയായവനാണ് അള്ളാഹു. രണ്ടാമത് അതിൻ്റെ ഒരു ധ്വനി, ഇവിടെ നിങ്ങൾ സത്യം തുറന്ന് പ്രഖ്യാപിക്കുമ്പോൾ സമൂഹത്തിൽ വലിയ പുകിലുണ്ടാകും. അതൊന്നും ബേജാറാവേണ്ടതില്ല, നിങ്ങൾക്ക് തവക്കുലാക്കാൻ മതിയായവനാണ് അള്ളാഹു എന്നാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ കലാം ശരിയായി മനസ്സിലാക്കുവാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു അലിംനാ മാ യൻഫഅനാ വൻഫഅനാ ബിമാ അല്ലംതനാ റബ്ബനാ സിദ്നാ ഇൽമൻ വഫഹ്മൻ വദിഖതൻ വനദറ. اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا. ربنا آتنا ما وعدتنا على رسلك ولا تخزنا يوم القيامة إنك لا تخلف الميعاد. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. صلى الله على محمد وعلى آله وصحبه وسلم. الحمد لله رب العالمين.